നമസ്കാരം സംസ്ഥാനത്ത് വീണ്ടും എസ് ഡി പി ഐ തീവ്രവാദികളുടെ അക്രമം ജനങ്ങളെ ഭീതിയിലാഴ്ത്തിയിരിക്കുകയാണ് ആലപ്പുഴ ജില്ലയിലെ സൗമ്യനായ ബി ജെ പി പ്രവർത്തകൻ ജനകീയനായ അഭിഭാഷകനും പൊതുപ്രവർത്തകനുമായ അഡ്വക്കേറ്റ് രഞ്ജിത്ത് ശ്രീനിവാസ് എസ് ഡി പി ഐ തീവ്രവാദികളുടെ കൊലക്കത്തിക്കിരയായി വീട്ടിൽ അതിക്രമിച്ചു കയറി കുടുംബാംഗങ്ങളുടെ മുന്നിലാണ് നരാധമ്മന്മാർ അദ്ദേഹത്തെ കൊലപ്പെടുത്തിയത് ആലപ്പുഴയുടെ നഗരഭാഗത്താണ് നാടിനെ നടുക്കിയ കൊലപാതകം നടന്നത് ഒ ബി സി മോർച്ച സംസ്ഥാന സെക്രട്ടറിയാണ് നിലവിൽ അഡ്വക്കേറ്റ് രഞ്ജിത്ത് ശ്രീനിവാസൻ ബി ജെ പി ആലപ്പുഴ ജില്ലാ വൈസ് പ്രസിഡൻ്റായും സംസ്ഥാന സമിതി അംഗമായും പ്രവർത്തിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറ് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ആലപ്പുഴ നിയോജക മണ്ഡലത്തിൽ നിന്നും ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിച്ചിട്ടുമുണ്ട് ഇന്നലെ രാത്രി ആലപ്പുഴയിൽ ഒരു എസ് ഡി പി ഐ നേതാവിനെ വെട്ടിക്കൊലപ്പെടുത്തിയിരുന്നു സംഭവത്തിന് പിന്നിൽ ആർ എസ് എസ് ആണെന്നാരോപിച്ചാണ് എസ് ഡി പി ഐ ഭീകരർ ഇന്ന് രാവിലെ ആലപ്പുഴ നഗരത്തിൽ കൊലക്കത്തിയുമായി ഉറഞ്ഞു തുള്ളിയത് എസ് ഡി പി ഐ നേതാവിൻ്റെ കൊലപാതകത്തിൻ്റെ സാഹചര്യത്തിൽ പ്രദേശം വലിയ പോലീസ് വലയത്തിലായിരുന്നു ഈ സുരക്ഷാ സംവിധാനങ്ങൾക്കിടയിലാണ് കൊലപാതകം എന്നത് ശ്രദ്ധേയമാണ് തീവ്രവാദികൾക്ക് പോലീസ് അവസരമൊരുക്കി കൊടുക്കുകയായിരുന്നോ എന്ന സംശയമാണ് ബലപ്പെടുന്നത് ഈ കൊലപാതകത്തിന് ഉത്തരവാദി സത്യത്തിൽ കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രിയും മുഖ്യമന്ത്രിയുമായ പിണറായി വിജയനാണ് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രിയുടെ പാർട്ടിക്ക് എസ് ഡി പി ഐ എന്ന തീവ്രവാദി സംഘടന സംഘടിപ്പിച്ചു കൊടുത്ത മുസ്ലിം വോട്ടിന് പ്രത്യുപകാരമായി എസ് ഡി പി ഐക്കാർ സംസ്ഥാനത്തുടനീളം കൊലപാതകങ്ങളും കൊലവിളി പ്രസംഗങ്ങളും നടത്തുമ്പോൾ പോലീസിനെ ഇവിടുത്തെ ആഭ്യന്തരമന്ത്രി നിർജീവമാക്കി കൊടുക്കുകയാണ് മത തീവ്രവാദത്തെ രാഷ്ട്രീയ നേട്ടത്തിനായി ഉപയോഗിക്കുമ്പോൾ അതിൽ ഒളിഞ്ഞിരിക്കുന്ന വലിയ അപകടത്തെ മുഖ്യമന്ത്രി നിസ്സാരമായി കാണുകയാണ് കേരളത്തിലെ തെരുവോരങ്ങളിൽ മനുഷ്യജീവനുകൾ ഇങ്ങനെ പിടഞ്ഞു മരിക്കുമ്പോൾ വീട്ടിൽ പഴംപൊരി വിഴുങ്ങി വിശ്രമിക്കുന്ന ആഭ്യന്തരമന്ത്രിയെ ആവശ്യമില്ല ഈ വർഷം നാല് ബി ജെ പി ആർ എസ് എസ് പ്രവർത്തകരാണ് പോപ്പുലർ ഫ്രണ്ട് എന്ന തീവ്രവാദ സംഘടനയുടെ രാഷ്ട്രീയ വിഭാഗമായ എസ് ഡി പി ഐ ക്രൂരമായി കൊലപ്പെടുത്തിയത് ഫെബ്രുവരിയിൽ ആലപ്പുഴ വയലാറിൽ ആർ നന്ദു ഒക്ടോബറിൽ തൃശൂർ ചാവക്കാട് ബിജുവും നവംബറിൽ പാലക്കാട് സഞ്ജിത്തും ഇന്ന് രാവിലെ രഞ്ജിത്തേട്ടനും തീവ്രവാദികളുടെ വെട്ടേറ്റ് പിടഞ്ഞു മരിക്കുമ്പോൾ കേരളത്തിലെ ഭരണകൂടം നിർജീവമാണ് ഇസ്ലാമിക തീവ്രവാദികൾ ചെയ്യുന്നതെന്തും വീട്ടിലിരുന്ന് ഒളുപ്പില്ലാതെ ന്യായീകരിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ പണി ഈ നാടിൻ്റെ തെരുവുകളിൽ പൊതുപ്രവർത്തകരെ നിർദ്ദയം വെട്ടിക്കൊലപ്പെടുത്തുമ്പോൾ ക്രമസമാധാന പാലനത്തിന് കഴിയാത്ത ഭരണകൂടം ഇനിയെങ്കിലും മത തീവ്രവാദത്തിന് വഴിവെച്ചു കൊടുക്കുന്ന ഭരണരീതി നിർത്തലാക്കുമോ വെബ്ഡെസ്ക് തത്തുമീ ന്യൂസ്